അവർ ഹാപ്പിനെസ് ബൈ ജെ ആൻഡ് ജെ. അപ്പൊ ഇന്ന് ഞാനൊരു ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കാണ്, നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും. മെയിനായിട്ടും ദീപികേനെ എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അടുത്ത് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വോട്ടിംഗ് പോൾ ഞാൻ ഇട്ടിരുന്നു, നിങ്ങൾക്ക് ഏത് ആക്ട്രസിൻ്റെ അല്ലെങ്കിൽ ഏത് സെലിബ്രിറ്റിയുടെയാണ് ഇൻസ്പയർഡ് ലുക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പം ഒരുപാട് പേര് പറഞ്ഞത് ദീപിക പഠിക്കോന്റെ ലുക്കാണ്. പിന്നെ എന്റെയും ഒരു ഫേവറേറ്റ് ഫേവറേറ്റ് ആക്ട്രസ് ആണ് ദീപിക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ദീപികേനെ എടുത്തത്. പിന്നെ സ്റ്റൈലിംഗ് ഞാൻ ചെയ്യുന്നില്ല, മേക്കപ്പ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ എന്തായാലും അത് സീരിയസ് ആയിട്ട് നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്, പക്ഷെ അടുത്തൊന്നും ഉണ്ടാവില്ല കേട്ടോ. ബിക്കോസ് നമുക്ക് ഒരു ആക്സസറീസും ഔട്ട്ഫിറ്റും എല്ലാ കാര്യങ്ങളും ഒന്ന് ഒത്ത് കിട്ടണം. ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് പുറത്തൊക്കെ പോയി വാങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് ഡിലേ വരും. എന്നാലും ഞങ്ങൾ ഡെഫിനറ്റ്ലി നല്ലൊരു വെറൈറ്റി ആയിട്ടൊക്കെ വരാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ ദീപികയുടെ ലുക്ക് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് ഒരു ബോൾഡ് കൈൻഡ് ഓഫ് ലുക്കാണ്. ക്യാൻസ് 2019 ദീപിക വന്ന ഒരു അടിപൊളി ലുക്കായിരുന്നു. എനിക്ക് അന്ന് തന്നെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു വലിയൊരു ഗൗണൊക്കെ ഇട്ടിട്ട്, വൈറ്റ് ഗൗണും അതുപോലെ വലിയ ബോ ഒക്കെ വെച്ചിട്ട് നല്ലൊരു രസമായിരുന്നു കാണാൻ തന്നെ. ദീപികേനെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അപ്പൊ ഈ ഒരു ലുക്കാണ് ഞാൻ റീക്രിയേറ്റ് ചെയ്യാമെന്നും വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ സൈഡിൽ പിക്ചേഴ്സൊക്കെ കാണിച്ചു തരാം കേട്ടോ, അതിന്റെ ഫുൾ ലുക്കും അതുപോലെ മേക്കപ്പും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്തായാലും ഒട്ടും വൈകിക്കേണ്ട, നമുക്ക് വേഗം തന്നെ മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനു മുന്നേ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. അപ്പൊ ഫാമിലി മെമ്പർ ആവാനായിട്ട് ആ സബ്സ്ക്രൈബ് ബട്ടൺ, റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണുന്നുണ്ടാവും നിങ്ങൾ, അത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഉണ്ട്, അതും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ അത് പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ഒന്നുകൂടി ഒന്ന് ക്ലോസ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഫേസ് നല്ല ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി ക്ലോസ് ആക്കിയതാണ് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇതൊരു വിറ്റാമിൻ സി സീറം ആണ്. ഇത് ആക്ച്വലി ഒരു ഹൈഡ്രേഷൻ തരാൻ നല്ലതാണ് കേട്ടോ. അതുപോലെ ദീപികയുടെ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഭയങ്കര നല്ല ഗ്ലോ ആണ്. സോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വിറ്റാമിൻ സീറം എടുത്തത്. ഞാനിതൊരു ചെറിയൊരു ഒരു ഹൈഡ്രേഷനും അതുപോലെ തന്നെ ഒരു ഗ്ലോ കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വിറ്റാമിൻ സി സീറം എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ നോർമൽ മോയ്സ്ചറൈസർ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നെക്സ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് ഒരു പ്രൈമറാണ്. ഇത് മേബ്ലിൻ്റെ മാസ്റ്റർ പ്രൈം ബൈ ഫേസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു പ്രൈമറാണ് കേട്ടോ. നിങ്ങളുടെ ഫേവറേറ്റ് പ്രൈമർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഓപ്ഷണൽ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മോയ്സ്ചറൈസർ എന്ന അത്യാവശ്യം നല്ല ബേസ് തരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ പ്രൈമർ ഇടുന്ന നിർബന്ധമില്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുന്നു മാത്രം. ഈ പ്രൈമർ ശരിക്കും ഒരു റെഡ്നെസ് അതുപോലെ പിഗ്മെൻറ്റേഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നല്ലതാണ്. സോ അതുകൊണ്ടാണ് ഞാനിത് തന്നെ യൂസ് ചെയ്തത്. നെക്സ്റ്റ് ഞാൻ ഫൗണ്ടേഷൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ലോറിയൽ പാരീസിൻ്റെ ഇൻഫാലിബിൾ പ്രോ മാറ്റ് ഫൗണ്ടേഷൻ ആണ്. ശരിക്കും നല്ലൊരു കവറേജ് തരുന്ന ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കൺസീലർ ഇട്ടാൽ മതി, പക്ഷെ ഞാൻ ഇടുന്നുണ്ട് കാരണം എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്. സോ ഞാൻ എന്തായാലും കൺസീലർ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, ഭൂതം പോലെ ഇരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ ഇനി എന്തായാലും ബ്രോൺസറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് പാച്ചപ്പ് ചെയ്യാമെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. കഴുത്തിൽ അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ കൺസീലർ ഇടാം. അപ്പോൾ ഞാനിവിടെ കൺസീലറായിട്ട് ഉപയോഗിക്കുന്നത് എലേ ഗേളിൻ്റെ കൺസീലറാണ് കേട്ടോ. ഇത് ആക്ച്വലി ഹൈലൈറ്റ് ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ദീപികയുടെ എന്താ പറയുക അണ്ടർ ഐസ്
അതുപോലെ ചിൻ ഏരിയ പിന്നെ ഫോർഹെഡ് ഇതൊക്കെ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഭവമാണ്. സോ അവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഹൈലൈറ്റ് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കുറച്ചും കൂടി ഒരു ലൈറ്റ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഒരു ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. കൺസീലർ ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കൺസീലർ ഇട്ട അണ്ടർ ഐസിന്റെ ഏരിയ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കലബാറിന്റെ ആണ്, കലബാറിന്റെ എയർ ബ്രഷ് ഫിനിഷ് ലൂസ് പൗഡർ ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ലൂസ് പൗഡർ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഐബ്രോസ് ഫിൽ ചെയ്യാം. ഓക്കെ, സോ ഐബ്രോസ് ഒന്നും ഞാൻ ഷേപ്പ് ചെയ്തിട്ടില്ല. സോ സോറി, ആക്ച്വലി ടൈമൊന്നും കിട്ടിയില്ല, അതാണ് മെയിൻ കാര്യം. അപ്പോൾ ഞാനിവിടെ ഐബ്രോസ് ഷേപ്പ് ചെയ്യാനായിട്ട് നൂഡ്സിൻ്റെ മേബിലിൻ്റെ നൂഡ്സ് പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിലത്തെ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഐബ്രോസ് ഫിൽ ചെയ്യുന്നത്, ഈ ഷെയ്ഡ് കേട്ടോ. ഇതാണ് ബ്രൗൺ ഷെയ്ഡ്. അപ്പോൾ അതിൽ ദീപിക ബ്രൗൺ കളർ, ഡാർക്ക് ബ്രൗൺ വെച്ചിട്ട് തന്നെയാണ് ഐബ്രോസ് ഫിൽ ചെയ്ത് കൊടുത്തേക്കുന്നത്. സോ ഞാൻ ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ട് ഞാനിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഐബ്രോസ് ഒക്കെ ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്, ബിക്കോസ് ആ ത്രെഡ് ചെയ്യാത്തതിൻ്റെ കുറച്ച് വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ പ്ലീസ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നമ്മുടെ മെയിൻ സംഭവമാണ് ഐ മേക്കപ്പ്. അപ്പോൾ അതിലേക്ക് കടക്കാം. ആക്ച്വലി ദീപിക മോളിൽ എന്താണ് ചെയ്തിരിക്കുന്നുള്ളത് എനിക്ക് ക്ലിയർ ആവുന്നില്ല, അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡാണ് കൊടുക്കുന്നത്. ഇതൊരു ബ്രോൺസ് ഷെയ്ഡാണ് വിത്ത് കുറച്ചൊരു ഷിമ്മറി ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ അത് നമ്മുടെ ഐലിഡിൽ കൊടുക്കുകയാണ്. ഞാൻ വേറെ ഒറ്റ കളേഴ്സും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളിതിൽ സിംഗിൾ കളർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം ഒന്നാമത് എനിക്ക് ആ പിക്ചറിൽ എനിക്ക് ക്ലിയർ ആവുന്നില്ല ദീപികയുടെ എന്താണ് മുകളിൽ കൊടുത്തിരിക്കുന്നതെന്നുള്ളത്. പിന്നെ ഈ ഒരു ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണിത്. സിംഗിളായിട്ട് കൊടുത്താൽ തന്നെ നല്ല ഭംഗിയാണിത്, കാരണം കുറച്ച് ഷിമ്മറി എഫക്റ്റ് ഉള്ളത് കൊണ്ട് ഐലിഡിന് നല്ല ഭംഗിയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ കണ്ണെഴുതാൻ പോവാണ്. കണ്ണെഴുതുന്നതിന് ഞാൻ ഫസ്റ്റ് മോളിലെ ഒരു ലൈൻ, ചെറിയ ഒരു ലൈൻ പോലെയാണ് കൊടുക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഒരു ലൈനറാണ് കേട്ടോ. മോളിൽ ജസ്റ്റ് ചെറിയൊരു ലൈൻ മതി, ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് നീട്ടി ആക്കിയിട്ടുണ്ട്. നീട്ടി വരച്ചതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ ഐക്കോണിക് കാജലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജെൽ ഐലൈനറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ആ ഫസ്റ്റ് തന്നെ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുകയാണ്. നമുക്ക് എവിടെ വരെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ പോലെ കൊടുക്കുക.
അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ അതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക മൊത്തം വാട്ടർ ലൈനിലും. പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോർഷനൊക്കെ നന്നായിട്ട് ബ്ലാക്ക് കാജിൽ വെച്ച് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ജെൽ ലൈനർ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേൻ്റെ ഐക്കോണിക് കാജലാണ് കേട്ടോ. അതിനുശേഷം ഫുള്ള് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഡെഫിനേഷൻ കിട്ടാൻ വേണ്ടി മാത്രം നിങ്ങളൊന്ന് ഒരു ഐലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് വരച്ചു കൊടുക്കണം ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങളത് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു കണ്ണ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട നീറ്റാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഒരു ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഈ ഒരു കണ്ണും കൂടി എഴുതിയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് എത്രത്തോളം പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി മേക്കപ്പിലേക്കും കൂടി കിടക്കാം. നെക്സ്റ്റ് ഞാനൊരു മസ്കാരയാണ് ഇടുന്നത്. ഞാനിവിടെ ഒരു കോട്ട് മസ്കാരയാണ് ഉപയോഗിച്ചിട്ടുള്ളൂ, കാരണം നമ്മൾ ഓൾറെഡി ഇനി ഐ ലാഷസ് വെക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ഒരു കോട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കോൺടൂർ ചെയ്യാം. അപ്പൊ ഈ കോൺടൂറിങ് ഒന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ലൂസ് പൗഡർ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ലൊരു കോൺടൂറിങ് ഷേപ്പ് നമുക്ക് നന്നായിട്ട് കിട്ടും. കോൺടൂറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലഷും ഹൈലൈറ്ററാണ് വേണ്ടത്. രണ്ടും നന്നായിട്ട് തന്നെ അത്യാവശ്യം ആ ഫോട്ടോയിൽ വിസിബിൾ ആണ്. സോ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇടാം. ഓക്കെ, ബ്ലഷിന് വേണ്ടിയിട്ട് ഞാനൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് ഇട്ട് എടുത്തേക്കണേ. അത് അത്യാവശ്യം നല്ലൊരു പിഗ്മെന്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് തന്നെ എടുത്തേക്കുന്നത് കേട്ടോ. ബ്ലഷ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈലൈറ്റർ ഇടാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞു. ഞാൻ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നമ്മുടെ മേക്കപ്പൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അതിന് നമുക്ക് ലാസ്റ്റ് ലിപ്സ്റ്റിക്കാണ്, അതും കൂടി അപ്ലൈ ചെയ്യാം. ലിപ്സ്റ്റിക്കിന് ഞാൻ എടുത്തേക്കുന്നത് നൈക്കേൻ്റെ ലീ പോണ്ടി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഏകദേശം ഈ ഒരു ഷെയ്ഡാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നിയത് ആ ഒരു ഷെയ്ഡാണ് തോന്നിയത്. ഓക്കെ, ഷെയ്ഡാണ് ഫീൽ ചെയ്തത് കേട്ടോ. പിന്നെ അതിലൊരു മക്ക മാറ്റ് പോലെ ഫീൽ ചെയ്തത്. സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കുറച്ചൊരു പൗഡർ ഒന്ന് ലിപ്സിൽ ഡസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐ ലാഷസ് വെക്കണം. ഡ്രസ്സ് ഞാനൊരു വൈറ്റ് ഷർട്ടാണ് ഇടാൻ പോകുന്നത്. വേറെ നമുക്ക് ആ അത്രയും ഡിസൈനർ വെയറൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാനൊരു വൈറ്റ് ഷർട്ടും പിന്നെ ഒരു റിംഗ് കമ്മലാണ് ഇടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഞാനിവിടെ മുടി പോണിറ്റെയിൽ, ഹൈ പോണിറ്റെയിലാണ് ആ പിക്ചറിൽ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാനതുപോലെ തന്നെ കെട്ടി വെച്ചേക്കണം. പിന്നെ റിംഗ് കമ്മൽ ഇട്ടിട്ടുണ്ട്. പിന്നെ വൈറ്റ് ഗൗണാണ് പുള്ളിക്കാരി ഇട്ടേക്കുന്നത്. ഞാൻ ഇവിടെ ഷർട്ട് ജസ്റ്റ് കോളർ മടക്കി വെച്ചു എന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കണം. ഒരുവിധം ഞാൻ ഈ ലുക്കിനോട് ജസ്റ്റിസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ എന്തെങ്കിലും പോരായ്മകളോ തെറ്റുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. എന്തെങ്കിലും ഒരു സജഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതുപോലെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അതിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ വീഡിയോസും ഇന്ന് റിലേറ്റീവ്സും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.